ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു മുയലിനെ ഒരു പുലി കണ്ടു. പുലിക്ക് മുയലിനെ തിന്നാൻ ആഗ്രഹം. ഓടിച്ചു, കിട്ടിയില്ല. പുലിക്ക് വാശിയായി. എന്നാൽ ഇവനെ തിന്നിട്ടേ കാര്യമുള്ളൂ. രണ്ടാം ദിവസവും ഓടിച്ചു, കിട്ടിയില്ല. മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ആറാം ദിവസവും ഓടിച്ചു, കിട്ടിയില്ല. പുലി തന്റെ പരാജയം സമ്മതിച്ചു. മുയലിന്റെ കൂട് ചെറുതാണ്, പുലിക്ക് കയറാൻ പറ്റില്ല. മുയലിന്റെ കൂടിന്റെ പുറത്തുപോയി പുലി ഇരുന്നു. എന്നിട്ട് പുലി മുയലിനെ വിളിച്ചു ചോദിച്ചു, ആറ് ദിവസം നിന്നെ ഞാൻ ഓടിച്ചു, പക്ഷെ കിട്ടിയില്ല. എന്ത് മാന്ത്രികതയാണ് നിനക്കുള്ളത്? മുയൽ പറഞ്ഞു, ആറല്ല, 60 ദിവസം ഓടിച്ചാലും എന്നെ കിട്ടില്ല. എവിടെ നിന്നാണ് നിനക്ക് ഇത്രയും ആത്മവിശ്വാസം വന്നത്? എന്താ ഇത്ര ശക്തമായി പറയാൻ കാരണം? അപ്പോൾ മുയൽ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു, അല്ലയോ പുലി, നീ എന്തിനാണ് ഓടിയത്? നിന്നെ പിടിക്കാനാണ് ഞാൻ ഓടിയത്, പുലി മറുപടി പറഞ്ഞു. നിന്റെ ഉത്തരം തെറ്റാണ്. അല്ല, സത്യമായിട്ടും നിന്നെ പിടിക്കാനാണ് ഞാൻ ഓടിയത്. തെറ്റ്. ശരിയുത്തരം ഞാൻ പറയാം. പുലി, നീ ഓടിയത് നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയും. ജീവന് വേണ്ടി ഓടുന്നവൻ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നവനേക്കാൾ വേഗത്തിലോടും. അതായത്, നമുക്ക് വേഗം കുറയാൻ കാരണം ശരീരഘടനയല്ല, വേഗം കുറയാൻ കാരണം നമ്മൾ ഓടുന്ന സ്ഥലമല്ല, വേഗം കുറയാൻ കാരണം എതിരെ വീശുന്ന കാറ്റല്ല, മറിച്ച് നമ്മുടെ ആവശ്യം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം അത്ര ഗാഢമാണെങ്കിൽ, അത്ര തീവ്രമാണെങ്കിൽ ഓടുന്ന ഗ്രൗണ്ടും അടിക്കുന്ന കാറ്റും കാലുകളിലിട്ടിരിക്കുന്ന ഷൂവും ഒന്നും ഒരു പ്രശ്നമാകില്ല. തീക്കപ്പുറം ഒരാവശ്യമുണ്ടെങ്കിൽ തീ ഒരു പ്രശ്നമേയല്ല. അത് അത്യാവശ്യമായി മനസ്സിൽ ഉറപ്പിക്കണം. ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് യാത്ര തുടരുവാൻ നമുക്കും സാധിക്കട്ടെ.